രക്ഷയുടെ പാതയിൽ. മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ കുഞ്ഞുമക്കളെ, സുഖാണോ? സന്തോഷമാണോ? കഴിഞ്ഞ ക്ലാസ്സിൽ സിസ്റ്റർ എന്തോ ഒരു ഹോംവർക്ക് തന്നിരുന്നല്ലോ. എന്തായിരുന്നു? ആ, പൂ വരച്ചോ. പൂവിനകത്ത് ആരൊക്കെയാ ഉള്ളത്? ഈശോയുണ്ട്, മാതാവുണ്ട്, പിതാവുണ്ട് അല്ലേ? മിടുക്കരാണല്ലോ നിങ്ങൾ. ആ പൂവ് എന്ത് ചെയ്യണം? നിങ്ങൾ വരച്ച പൂവ് വീട്ടിലെല്ലാവരും കാണുന്ന സ്ഥലത്ത് ഒന്ന് ഒട്ടിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ ആ പൂവ് കാണുമ്പോൾ എല്ലാവരും എന്ത് പ്രാർത്ഥിക്കും? ആ, ഈശോ, മറിയം, എൽസേപ്പേ, സുഹൃദജപം ചൊല്ലിയായിരുന്നോ? ആ ചൊല്ലിയല്ലേ, മിടുക്കരാണ് കേട്ടോ. ഇന്ന് നമുക്ക് ദേവാലയത്തിൽ പോകുന്ന ഈശോയെ കുറിച്ചാണ് കാണുക. മക്കൾ പള്ളിയിൽ പോയിട്ടുണ്ടോ? ആ, ആരുടെ കൂടെയാ പോയിട്ടുള്ളത്? പപ്പയുടെ കൂടെയാണോ അല്ലേ മമ്മിയുടെ കയ്യെ പിടിച്ചാണോ? ആ, മിടുക്കരാണല്ലോ. ഇഷ്ടമാണോ നിങ്ങൾക്ക് ദേവാലയത്തിൽ പോകാൻ? ആ, ഇഷ്ടമാണല്ലേ. എന്തിനാ മക്കളെ നമ്മൾ ദേവാലയത്തിൽ പോകുന്നത്? എന്തിനാ? ആ, പ്രാർത്ഥിക്കാനാണല്ലേ. ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണ്ടേ? വേണമെന്നേ. എങ്കിൽ മക്കള് കൈകൂപ്പി കണ്ണടച്ച് ഈശോയ്ക്കൊന്ന് നന്ദി പറഞ്ഞേ. ഈശോയെ, നല്ല ദിവസം തന്നതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ ദിവസം മുഴുവൻ അങ്ങയുടെ കൈപിടിച്ച് നടക്കുവാൻ എന്നെ സഹായിക്കണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അടുത്ത് പപ്പയുണ്ടോ? ഈ പപ്പയ്ക്കൊന്ന് സ്തുതിയല്ലിക്കേ. മമ്മിയുണ്ടോ അടുത്ത്? ആ, എങ്കിൽ മമ്മിക്കൊന്ന് സ്തുതിയല്ലിക്കേ. മിടുക്കരാണ് കേട്ടോ. നമ്മൾ പറഞ്ഞല്ലോ, ഈശോ എന്തിനാ ദേവാലയത്തിൽ പോയത്? അറിയില്ല അല്ലേ. സിസ്റ്റർ പറഞ്ഞുതരാം. ഒരു കൊച്ചു കഥ സിസ്റ്റർ പറയട്ടെ. ഇത് വിശുദ്ധ പീറ്റർ ജൂലിയൻ ഏമാടിൻ്റെ കഥയാണ് കേട്ടോ. നിങ്ങൾക്കറിയോ പീറ്റർ ജൂലിയൻ ഏമാടിനെ? ഇതാണ് വിശുദ്ധ പീറ്റർ ജൂലിയൻ ഏമാട്. നല്ല മിടുക്കനായ ഒരു കുട്ടിയായിരുന്നു വിശുദ്ധ പീറ്റർ. അവൻ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അമ്മയുടെ കൂടെ പള്ളിയിൽ പോകും. അമ്മ മുട്ടുകുത്തുമ്പോൾ അവനും മുട്ടുകുത്തും. അമ്മ കൈകൂപ്പുമ്പോൾ അവനും കൈകൂപ്പും. അങ്ങനെ നല്ല മിടുക്കനായ കുഞ്ഞായിട്ടാണ് പീറ്റർ വളർന്നു വന്നത്. ഒരിക്കൽ പീറ്ററിന് 5 വയസ്സുള്ളപ്പോൾ പീറ്ററിനെ പെട്ടെന്ന് കാണാതായി. എല്ലാവർക്കും ടെൻഷനായി. വീട്ടിലുള്ള എല്ലാവരും പീറ്ററിനെ അന്വേഷിക്കുക. അടുത്ത വീട്ടിലും ഒക്കെ അന്വേഷിച്ചു, പക്ഷെ എവിടെയും കാണുന്നില്ല. അവസാനം അമ്മ അവരുടെ ദേവാലയത്തിലേക്ക് ചെന്ന് നോക്കി. എന്താ കണ്ടതെന്ന് കൂട്ടുകാർക്കറിയോ? അവിടെ ബലിപീഠത്തോട് ചേർന്ന് ഒരു കസേര വലിച്ചിട്ട് അതിൽ മുട്ടുകുത്തി സക്രാരിയിലേക്ക് മുഖം ചേർത്ത് നിൽക്കുവാണ് നമ്മുടെ പീറ്റർ. അവനെ കണ്ടപ്പോൾ അമ്മ ചോദിച്ചു, മോനെ പീറ്റർ, നീ ഇവിടെ എന്തെടുക്കുക? അപ്പോൾ പീറ്റർ പറയാ, അമ്മേ, ഇവിടെ ഇരുന്നാൽ എനിക്ക് ഈശോയോട് സംസാരിക്കാം. ഈശോ പറയുന്നത് എനിക്കും നന്നായിട്ട് കേൾക്കാമെന്ന്. എന്താ പീറ്റർ പറഞ്ഞത്? ഇവിടെ ഇരുന്നാൽ എനിക്ക് ഈശോയോട് സംസാരിക്കാം. ഈശോ പറയുന്നത് എനിക്കും നന്നായിട്ട് കേൾക്കാമെന്ന്. പീറ്റർ അവിടെ എന്ത് ചെയ്യുകയായിരുന്നു? ഈശോയോട് സംസാരിക്കുകയായിരുന്നു അല്ലേ. മക്കളെ, നമ്മളെല്ലാവരും കൂടി പ്രാർത്ഥിക്കാൻ ഒരുമിച്ച് ചേരുന്ന സ്ഥലമാണ് ആ നമ്മുടെ ദേവാലയം അല്ലേ. ഈ ദേവാലയത്തിൽ നമ്മൾ ആരോടാ സംസാരിക്കേണ്ടത്? ആ, ഈശോയോടാണല്ലേ. വിശുദ്ധ പീറ്റർ സംസാരിച്ചതുപോലെ ആരോടാ സംസാരിക്കേണ്ടത്? ആ, ഈശോയോട് സംസാരിക്കണം. മക്കൾക്കറിയോ പീറ്റർ മുട്ടുകുത്തി നിന്ന ആ ബലിപീഠം ഏതാന്ന്? ദാ, പുരോഹിതൻ നിന്ന് ബലി അർപ്പിക്കുന്ന സ്ഥലമാണ് ബലിപീഠം അല്ലേ. എന്താ സക്രാരി? ആ, ദേവാലയത്തിൽ ഈശോ വസിക്കുന്ന ഇടമാണ് സക്രാരി. ഈ സക്രാരിക്കുള്ളിലാണ് ഈശോ നമ്മളെ കാത്തിരിക്കുന്നത്.
അതുകൊണ്ടാണ് സക്രാരി നമ്മൾ പൂക്കൾ വെച്ചും തിരി വെച്ചും ഒക്കെ ഭംഗിയായിട്ട് അലങ്കരിക്കുന്നതല്ലേ. ഈ സക്രാരിക്കുള്ളിൽ ഈശോ നമ്മളെ കാത്തിരിപ്പുണ്ട്. ദേവാലയത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ സക്രാരിയിലേക്ക് നോക്കി ഈശോയോട് സംസാരിക്കണം കേട്ടോ. ദേവാലയത്തിൽ കയറി കൂട്ടുകാരോട് സംസാരിക്കാൻ പാടുണ്ടോ? പാടില്ല കേട്ടോ. ദേവാലയത്തിൽ കയറി വികൃതി കാണിക്കാമോ? അതും പാടില്ല അല്ലേ. വിശുദ്ധ പീറ്റർ ചെയ്തതുപോലെ മുട്ടുകുത്തി സക്രാരിയിലേക്ക് നോക്കി ഈശോയോട് പ്രാർത്ഥിക്കണം. 12 വയസ്സുള്ളപ്പോൾ ഈശോ ദേവാലയത്തിൽ പോയ കഥ കൂട്ടുകാർക്കറിയോ? ഇല്ല അല്ലേ. അടുത്ത ക്ലാസ്സിൽ ഈ കഥ സിസ്റ്റർ പറഞ്ഞു തരും കേട്ടോ. ദേവാലയത്തിൽ പോയ ഈശോയെക്കുറിച്ചും എന്തിനാണ് ഈശോ ദേവാലയത്തിൽ പോയതെന്നും നമുക്ക് പഠിക്കണം അല്ലേ. ഒപ്പം നിങ്ങളുടെ ഇടവക ദേവാലയത്തിലേക്ക് നമുക്കൊന്ന് പോവണ്ടേ? ആ വീട്ടിലിരുന്ന് ബോറടിച്ചു അല്ലേ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമ്മുടെ ഇടവക ദേവാലയത്തിലേക്ക് പോകണം കേട്ടോ. അതിന് റെഡി ആയിട്ട് വരണം. എങ്ങനെ മക്കളെ റെഡി ആവുക? ആ ദേവാലയത്തിൽ ചെല്ലുമ്പോൾ ഈശോയ്ക്ക് കൊടുക്കാൻ ഒരു നല്ല പൂവും മക്കളുടെ കയ്യിലുണ്ടാവണം കേട്ടോ. പൂ എടുക്കാൻ മറന്നു പോവല്ലേ. ആ മിടുക്കരാണല്ലോ. എങ്കിൽ സക്രാരിയിൽ നമ്മെ കാത്തിരിക്കുന്ന ആ ഈശോയോട് ഈ സമയം നമുക്കൊന്ന് സംസാരിച്ചാലോ? എങ്ങനെ ഈശോയോട് സംസാരിക്കുക? ആ കണ്ണടച്ച് നമ്മുടെ മനസ്സിൽ ഉണ്ണീശോയെ ഓർക്കണം. ഒന്ന് ഓർത്തേ. കണ്ണടയ്ക്കണം കേട്ടോ. കണ്ണടച്ച് കൈകൂപ്പി സക്രാരിയിൽ വസിക്കുന്ന ഈശോയെ നമ്മുടെ മനസ്സിൽ കണ്ട് ഈശോയോട് നമുക്ക് പറയാം. എൻ്റെ ഈശോയെ, ദേവാലയത്തിൽ ഭക്തിപൂർവം പെരുമാറുവാൻ എന്നെ സഹായിക്കണമേ. അങ്ങനെ ഈശോയുടെ നല്ല കുഞ്ഞായി വളരുവാൻ എനിക്ക് കൃപ തരണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.